മെഡിക്കൽ കോളേജിൽ പാർട്ടിയിലെ എതിർചേരിക്ക് ഒളിയമ്പുമായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. തെറ്റ് ചെയ്യാത്തവരെ കുടി നിലം പരിശാക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വേങ്ങരയിലെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചത് താൻ കൂടി ഉൾപ്പെട്ട കോർ കമ്മിറ്റിയാണെന്നും ശോഭാ സുരേന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി. മെഡിക്കൽ കോഴയിൽ കളങ്കിതരായ ആരെങ്കിലും ഇനിയും സംസ്ഥാന ഘടകത്തിലുണ്ടെങ്കിൽ നടപടിയുണ്ടാകുമെന്നാണ് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. എന്നാൽ കളങ്കിതരായി ആരും ഇനി പാർട്ടിയിലില്ലെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ പക്ഷം. കോഴ വിവാദത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവരാരായാലും പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. അതിന്റെ മറവിൽ തെറ്റ് ചെയ്യാത്തവരെ കൂടി അടിച്ച് നിലം പരിശാക്കാമെന്നുള്ള ഒരു ധാരണയുമായിട്ട് വലിയൊരു പ്രചണ്ഡമായ പ്രചരണമൊക്കെ ചില രീതിയിലൊക്കെ പാർട്ടിയെ തകർക്കാനൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സങ്കടവുമില്ല. എന്തായാലും മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഇപ്പോഴും രണ്ട് അഭിപ്രായമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നിർദ്ദേശിച്ചിരുന്നത് ശോഭാ സുരേന്ദ്രനെയായിരുന്നു. എന്നാൽ കേന്ദ്ര നേതൃത്വം ഈ നിർദ്ദേശം തള്ളി. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ശോഭാ സുരേന്ദ്രന്റെ മറുപടി ഇങ്ങനെ. ആദ്യഘട്ടത്തിൽ പല പേരുകളും ചർച്ച ചെയ്യും, പക്ഷെ ആ ചർച്ച ചെയ്യുന്ന പേരുകളിൽ നിന്ന് ഉചിതമായിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കും. ഞാൻ മലപ്പുറത്തിന്റെ മരുമകളാണ്, മാഷ് മലപ്പുറത്തിന്റെ മകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ തീരുമാനിച്ചു മലപ്പുറം ജില്ലയുടെ മരുമകളെക്കാൾ മലപ്പുറം ജില്ലയുടെ മകനെയല്ലേ ഇവിടെ താളുകൾക്ക് കൂടുതൽ സ്വീകരിക്കാൻ സൗകര്യമുണ്ടാവുക. പ്രതീഷ് കപ്പോത്തിനൊപ്പം വേങ്ങരയിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.